നീ എന്തെങ്കിലും മൂടോട്ടായിരിക്കുന്നത്? പിന്നെ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിനക്കിത് കേൾക്കുമ്പോൾ വളരെ വിഷമമാവുമെന്ന് എനിക്കറിയാം. ബട്ട് ഐ ഹാവ് നോ വേ. നമുക്ക് പിരിയാം. പിരിയാനോ? നീ എന്തൊക്കെയാടി പറയുന്നത്? 3 കൊല്ലം പ്രണയിച്ചിട്ട് എന്നിട്ടിപ്പോ മതി. എനിക്ക് വയ്യ. നിന്നോട് എത്ര നാളായി പറയുന്നു ജോലി നോക്കാൻ, എന്നിട്ട് നിനക്ക് കിട്ടിയോ? ജോലിയാണെന്നിട്ട് പ്രശ്നം. ജോലി മാത്രമല്ല, നമ്മുടെ ഫാമിലി കൾച്ചർ ഡിഫറെന്റ് ആണ്. പോരാത്തതിന് മതം. മതം നോക്കിയിട്ടാണോടി നമ്മൾ പ്രേമിച്ചത്? സോറി അജ്മൽ, ഞാൻ എന്റെ അപ്പന് വാക്ക് കൊടുത്തു പോയി. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. നൈസായിട്ട് ഒഴിവാക്കിയതല്ലേ അജ്മൽ? പ്ലീസ്, ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു എന്റെ വീട്ടുകാരുടെ കാര്യം. അപ്പോ എനിക്ക് വീടും കുടുംബവും ഇല്ലെന്നാണോ? അങ്ങനെയല്ല, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. സിറ്റുവേഷൻ? ഒരു പണക്കാരനെ കിട്ടിയപ്പോ നിനക്ക് എന്നെ വേണ്ടാതായി അല്ലേ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ മതി, ലാസ്റ്റ് എന്റെ കല്യാണമാണ്. നീ എന്തെങ്കിലും മൂടോട്ടായിട്ടിരിക്കണേ? എൻ്റെ ഫൈനൽ ഇയർ എക്സാം റിസൾട്ട് വന്നു. ആ, എന്നിട്ട്? ഞാൻ മാത്രമേ ക്ലാസ്സിൽ ഫെയിലായുള്ളൂ. അതിനാണോ നീ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? നിനക്കറിയാലോ എൻ്റെ വീട്ടിലെ അവസ്ഥ. എക്സാമിന് ഫെയിലാവുന്ന അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ശരി, സമ്മതിച്ചു. പക്ഷെ അതിന് ഇത്രയും ഡെസ്പായിട്ടിരിക്കണോ? എൻ്റെ വീട്ടിൽ എത്ര കഷ്ടപ്പെട്ടിട്ട് ആടി പഠിപ്പിക്കുന്നേ. പക്ഷേ അതിനിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്തല്ലേ? നിനക്ക് റീടെസ്റ്റ് എഴുതിക്കൂടെ? ഒരു ചാൻസും കൂടെ ഇല്ലേടി? ഇതെന്റെ വീട്ടിൽ പറഞ്ഞ എന്റെ കല്യാണമാവും. കല്യാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? ലൈഫിൽ നിനക്ക് എന്തൊക്കെ അംബിഷൻസ് ഉള്ളതാ?
അതൊക്കെ കഴിയാണ്ട് കല്യാണം കഴിക്കാൻ പോകും. ഗേൾസിനൊക്കെ ഈ അംബിഷൻസ് ഒരു കോമഡിയാ ശരിക്കും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ ലൈഫിലും വീട്ടിലും സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശം എനിക്കറിയാം. പക്ഷെ അപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ടത് നീയല്ലേ? ഞാൻ പഠിച്ചതാടി, ശരിക്കും എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. നീ ഒന്നുകൂടെ റീടെസ്റ്റ് എഴുതുന്നുണ്ടല്ലോ, എന്തായാലും പാസ്സാവും. ഞാൻ പറയണ കേക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് നീ എന്ത് പറഞ്ഞാലും തലേ കയറില്ല. അത് ശരിയാ, അത് നീ അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നട്ടോ. പക്ഷെ നീ റീടെസ്റ്റ് എഴുതി എന്തായാലും പാസ്സാവും, എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ടൊരു ജോലിയൊക്കെ വാങ്ങണ്ടേ? എന്നാലല്ലേ നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റൂ. ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നില്ല, ഞാൻ പോവാ. എടി ഭക്ഷണം കഴിച്ചിട്ട് പോ. ഭക്ഷണം ഒന്നും ഇനി വേണ്ട, എന്റെ വയറല്ലാണ്ട് തന്നെ നിറഞ്ഞു. എടി എന്നാലും ഞാൻ പോവാടാ, ബൈ.